multiplicity of roots in this video we are going to discuss about the multiplicity of a root we consider an algebraic equation f of x equal to 0 and let a be a root of f of x that is f of a equal to 0 then we know that x minus a is the corresponding factor that is x minus a divides f of x or otherwise f of x is divisible by x minus a. Suppose that the linear factor x minus a corresponding to the root a occurs alpha times. That means, if we consider an equation f of x equal to 0 implies x square plus 2x plus 1 equal to 0.

മൈനസ് വൺ എന്നുള്ള റൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാക്ടർ രണ്ട് തവണ വരുന്നു ഇൻ ജനറൽ ഇഫ് ദി ലീനിയർ ഫാക്ടർ കറസ്പോണ്ടിങ് ടു എ റൂട്ട് എ ഈസ് ദ ഫാക്ടർ എക്സ് മൈനസ് എ ഓക്കേസ് ആൽഫ ടൈംസ് ദെൻ എക്സ് മൈനസ് എ ഓൾവെയ്സ് ടു ആൽഫ ആയിരിക്കും അതൊരു ഫാക്ടർ ആയിരിക്കും സോ ഇഫ് ദ റൂട്ട് എ ഒക്കേഴ്സ് ആൽഫ ടൈംസ് ഓർ the linear factor x minus a corresponding to a occurs alpha times then the root a is said to be a root of multiplicity alpha a root of multiplicity alpha that is uh, a എന്ന് പറയുന്ന റൂട്ട് ആൽഫ ടൈംസ് കൗണ്ട് ചെയ്യും അതായത് ഇവിടെ മൈനസ് വൺ എന്ന് പറയുന്ന റൂട്ട് രണ്ട് തവണ കൗണ്ട് ചെയ്യുന്ന പോലെ എ എന്ന് പറയുന്ന റൂട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ എന്നുള്ള അൽജിബ്രൈക് ഇക്വേഷൻ്റെ ആൽഫ ടൈംസ് റൂട്ടായിട്ട് കൗണ്ട് ചെയ്യുന്നു ഈഫ് ആൽഫ ഈക്വൽ ടു വൺ അതായത് എക്സ് മൈനസ് എ ആണ് ഫാക്ടർ ദെൻ എ ഈസ് എ സിമ്പിൾ റൂട്ട് എന്ന് പറയും ആൽഫ ടു ആകുമ്പോൾ എനെ നമ്മൾ ഡബിൾ റൂട്ട് എന്ന് പറയും ആൽഫ ത്രീ ആകുമ്പോൾ ഇറ്റ് ഈസ് കാൾഡ് ട്രിപ്പിൾ ആൻഡ് ഫോർ ഇറ്റ് ഈസ് കോപ്പിൾ എക്സെട്രാ സോ ഇൻ ജനറൽ എ റൂട്ട് ഓഫ് മൾട്ടിപ്ലിസിറ്റി ആൽഫ എന്ന് പറയും സോ ആൽഫ സോറി എ എന്ന് പറയുന്നത് മൾട്ടിപ്ലിസിറ്റി ആൽഫ ആയിട്ടുള്ള ഒരു റൂട്ടാണെങ്കിൽ എഫ് ഓഫ് ഫെക്സിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഇഫ് എക്സ് മൈനസ് എ എന്നുള്ള ഫാക്ടർ ആൽഫ ടൈംസ് ഒക്കെ എറിയും അപ്പോൾ എക്സ് മൈനസ് എനെ ആൽഫ ടൈംസ് ഒക്കെ എറിയുമ്പോൾ എക്സ് മൈനസ് എ ഓൾറെസ് ടു ആൽഫ ഡിവൈഡ്സ് എഫ് ഓഫ് എക്സ് എന്ന് പറയും എക്സിനെ എഫ് ഓഫ് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് എ ഓൾറേസ് ടു ആൽഫ

ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് അതിൻ്റെ ഒരു റൂട്ടാണ് സ്മോളെ ട്രി എ അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന റൂട്ട് മൾട്ടിപ്ലിസിറ്റി ആൽഫ ആകാനുള്ള കണ്ടീഷൻ അതിതാണ് എഫ് ഓഫ് എ സീറോ ആണം എഫ് ഡാഷ് ഓഫ് എ സീറോ ആവണം ഫസ്റ്റ് ഡെറിവേറ്റീവ് ദെൻ എഫ് ഡബിൾ ഡാഷ് ഓഫ് എ സീറോ ആവണം എക്സെട്രാ ആൽഫ മൈനസ് വൺത്ത് ഡെറിവേറ്റീവ് വരെ എഫ് ആൽഫ മൈനസ് വൺ ഓഫ് എ ഈക്വൾ ടു സീറോ ആണം ബട്ട് എഫ് ആൽഫ ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ ആൽഫാത്ത് ഡെറിവേറ്റീവ് സീറോ ആകാൻ പാടില്ല അതായത് ഒരു റൂട്ട് അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി ടു ഉള്ള റൂട്ട് ആണെങ്കിൽ എഫ് ഓഫ് എ സീറോ ആവണം എഫ് ഡാഷ് എ സീറോ ആവണം പക്ഷേ എന്താവാൻ പാടില്ല എഫ് ഡബിൾ ഡാഷ് ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ ആവാൻ പാടില്ല ഇനി ട്രിപ്പിൾ റൂട്ടാണെങ്കിൽ എഫ് ഓഫ് എ സീറോ ആവണം എഫ് ഡാഷ് ഓഫ് എ സീറോ ആവണം എഫ് ഡബിൾ ഡാഷ് ഓഫ് എ സീറോ ആവണം ബട്ട് ദി തേർഡ് ഡെറിവേറ്റീവ് അറ്റ് എ നോട്ട് ഈക്വൽ ടു സീറോ അതായത് ഏത് ഏത് എത്രാമത്തെ ഓർഡർ ഡെറിവേറ്റീവ് ആണോ ഫസ്റ്റ് നോൺ സീറോ ആവുന്നത് അതായിരിക്കും അതുപോലെ അതിൻ്റെ മുന്നിലുള്ള ഡെറിവേറ്റീവ്സ് ഒക്കെ സീറോ ആണ് അങ്ങനെയുള്ള പോയിൻ്റ് ആയിരിക്കും മൾട്ടിപ്ലിസിറ്റി ഓഫ് ദാറ്റ് ഓർഡർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നമ്മൾ ടൈലേഴ്സ് ഫോമുല ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ടൈലേഴ്സ് ഫോമുല നമുക്കറിയാം എഫ് ഓഫ് എക്സിൻ്റെ ടേയ്ലേഴ്സ് ഫോമുല അബൌട്ട് എക്സ് ഈക്വൽ ടു എ ദീസ് എഫ് ഓഫ് എ പ്ലസ് എഫ് ഡാഷ് ഓഫ് എ ഡിവൈഡ് ബൈ വൺ ഫാക്ടോറിയൽ ഇൻഡു എക്സ് മൈനസ് എ പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എ ബൈ ടു ഫാക്ടോറിയൽ ഇൻഡു എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര ഇവിടെ എവിടെയെങ്കിലും ഒരു ആൽഫാത്ത് ഡെറിവേറ്റീവ് ഉണ്ടാകും എഫ് ആൽഫ ഓഫ് എ ഡിവൈഡ് ബൈ ആൽഫ ഫാക്ടോറിയൽ ഇൻഡു എക്സ് മൈനസ് എ ഓൾറെയിസ് ടു ആൽഫ പ്ലസ് എക്സെട്രാ പ്ലസ് എൻ്റെ ഡിഗ്രി പോളിനോമിയൽ ആണെങ്കിൽ എഫ് എൻ ഓഫ് എ ഡിവൈഡ് ബൈ എൻ ഫാക്ടോറിയൽ ഇൻ എക്സ് മൈനസ് എ ഓൾറേസ് ടു എൻ ഈക്വേഷൻ ഇതാണ് ടൈലേഴ്സ് ഫോർമുല ഓഫ് എഫ് ഓഫ് എക്സ് ദി പോളിനോമിയൽ ഓഫ് ഡിഗ്രി എൻ എബൌട്ട് എക്സ് ഈക്വൽ ടു എ ഇനി എഫ് ഓഫ് എക്സ് എഫ് ഓ എക്സിനെ എക്സ് മൈനസ് എ ഓൾറൈസ് ടു അൽഫ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് എഫ് ഒഫെക്സ് ഇസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് എ ഓൾറൈസ് ടു ആൽഫ ആണെങ്കിൽ നമുക്കറിയാം എഫ് ഒഫെക്സ് ഈക്വൽ ടു എക്സ് മൈനസ് എ എക്സ് മൈനസ് എ ഓൾറൈസ് ടു അൽഫ ഇൻ ടു സം ജിയോ ഫെക്സ് ഫോർ സം പോളിനോമിയൽ ജിയോഫെക്സ് നോട്ട് ഈക്വൽ ടു സീറോ എന്ന് എഴുതാൻ പറ്റണം അപ്പോൾ ഇങ്ങനെ എഫ് ഒഫെക്സിന് എഴുതാൻ പറ്റണമെങ്കിൽ ഈ ടൈലേഴ്സ് സീരീസിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അതായത് എക്സ് മൈനസ് എ ഓൾറെയിസ് ടു ആൽഫ എന്ന ടേമിന് ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ ടേമുകളും സീറോ ആയി പോകണം കാരണം എന്താ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് എക്സ് മൈനസ് എ ഓൾറേസ് ടു ആൽഫ അടുത്ത ടേം എക്സ് മൈനസ് എ ഹോൾ ടു ആൽഫ പ്ലസ് വൺ ആയിരിക്കും അപ്പോൾ അതൊന്ന് കോമൺ ആയിട്ട് നമുക്ക് എക്സ് മൈനസ് എ ഹോൾ ടു ആൽഫ പുറത്തേക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ എഫ് ഓഫ് എക്സിന് എക്സ് മൈനസ് എ ഓൾറെയിസ് ടു എക്സ് മൈനസ് എ ഹോൾ ടു ആൽഫ പുറത്തേക്ക് എടുക്കഴിഞ്ഞാൽ എഫ് ആൽഫ ഓഫ് എ ഡിവൈഡ് ബൈ ആൽഫ ഫാക്ടോറിയൽ ഡോം അടുത്തതിൽ എഫ് ആൽഫ പ്ലസ് വൺ ഓഫ് എ ഡിവൈഡ് ബൈ ആൽഫ പ്ലസ് വൺ ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എ അങ്ങനെ പ്ലസ് എക്സെട്ര എൻ വരെ എഴുതാൻ പറ്റും അതായത് എക്സ് മൈനസ് എൾവേസ് ടു ആൽഫ ഇൻറ്റു സം പോളിനോമിയൽ ജിയോ ഫെക്സ് എന്ന് എഴുതാൻ പറ്റും സോ ഇതിന് ലെഫ്റ്റ് സൈഡിലേക്കുള്ള എല്ലാം സീറോ ആണെന്ന് പറഞ്ഞാൽ ഈ എക്സ് മൈനസ് സീറോ ആവാൻ പറ്റില്ല സോ ഇത് സീറോ ആണ് എഫ് ഡാഷെ ഈ ഡെറുവേറ്റീവിൻ്റെ ടേം സീറോ ആവണം അതിലായി ടു ഫാക്ടോറിയൽ വൺ ഫാക്ടോറിയൽ അതൊന്നും സീറോ ആവില്ല സോ ഈ എഫ് ഓഫ് എ സീറോ ആണ് എഫ് ഡാഷ് ഓഫ് എ സീറോ ആവണം എക്സെട്രാ എഫ് ഓഫ് എ അതുപോലെ എഫ് ഡാഷ് ഓഫ് എ എക്സെട്ര എഫ് ആൽഫ മൈനസ് വൺ ഓഫ് എ വരെ സീറോ ആണ് അതുപോലെ എന്ത് സീറോ ആകാൻ പാടില്ല എഫ് ആൽഫ ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കണം അങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് ഈ എക്സ് മൈനസ് എ ഓൾറൈസ് ടു ആൽഫ എന്നുള്ള ടേം ഔട്ട് സൈഡ് എടുക്കാൻ പറ്റൂ ദെൻ ഡിവിസിബിൾ ബൈ എന്ന് എഴുതാൻ പറ്റും സോ ഈ ഫെഫ് ഓഫ് എക്സിസ് അതുപോലെ നമുക്ക് അറിയാം എക്സ് മൈനസ് എ ഓൾറെയിസ് ടു ആൽഫ കൊണ്ട് ഡിവിസിബിൾ ആവണം അൽഫ പ്ലസ് വൺ കൊണ്ട് ഡിവിസിബിൾ ആവാൻ പാടില്ല ദീസ് ഈ ഫെഫ് ഓഫ് എക്സിസ് നോട്ട് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് എ ഓൾറേസ് ടു അൽഫ പ്ലസ് വൺ ഇറ്റ് മസ്റ്റ് ഹാപ്പൻ ദാറ്റ് എഫ് ആൽഫ ഓഫ് എ

so this is the most important condition uh, for which a, a number x equal to a to be a root of multiplicity alpha for the algebraic equation f of x equal to 0 and now we have certain examples that is the equation f of x equal to x raised to n minus n x

അനദർ ക്വസ്റ്റിൻ ക്യാൻ എനി അതർ റൂട്ട് ഓഫ് സെയിം ഇക്വേഷൻ ബി എ മൾട്ടിപ്പിൾ റൂട്ട് ഈ ഇക്വേഷന് മൾട്ടിപ്ലിസിറ്റി മോർ ദാൻ വണ് വരുന്ന വേറൊരു റൂട്ട് ഉണ്ടോ വേറെ ഏതെങ്കിലും മൾട്ടിപ്പിൾ റൂട്ട് ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ മൈനസ് എൻ എക്സ് പ്ലസ് എൻ മൈനസ് വൺ ഈക്വൽ ടു സീറോ സെനത്ത് ഡിഗ്രി പോളിനോമിയൽ വേറെ എൻ ഈസ് ഗ്രേറ്റർ ദാൻ വൺ

ദൻ എഫ് നോൺ സീറോ കിട്ടുന്നവരെ നമ്മൾ ഡെറവേറ്റീവ് കണ്ടിരിക്കണം എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു എക്സൈസ് ടു എൻ മൈനസ് ടു ദെൻ എഫ് ഡബിൾ ഡാഷ് ഓഫ് വൺ ദീസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് വൺ ഈക്വൾ ടു എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇത് നോൺ സീറോ ആണ് കാരണം എൻ്റെ നമ്പറാണ് എന്നും എൻ മൈനസ് വണ്ണും മൾട്ടിപ്ലൈ ചെയ്താൽ സീറോ കിട്ടില്ല സോ സെക്കൻഡ് ഡെറവേറ്റീവിന് നോൺ സീറോ കിട്ടി ഫങ്ഷൻ ആ പോയിൻറ്റിൽ സീറോ ആണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് സീറോ ആണ് സെക്കൻഡ് ഡെറിവേറ്റീവ് നോൺ സീറോ ആണ് സോ എക്സ് ഈക്വൽ ടു വൺ ഈസ് എ റൂട്ട് ഓഫ് മൾട്ടിപ്ലിസിറ്റി ടു അല്ലെങ്കിൽ ഡബിൾ റൂട്ട് എന്ന് പറയും ഡബിൾ റൂട്ട് സോ ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് അപ്പോൾ എക്സ് ഈക്വൾ ടു വണ് എന്നതിൻ്റെ മൾട്ടിപ്ലിസിറ്റി ടു ആണ് ഡബിൾ റൂട്ടാണ് ഇനി സെക്കൻഡ് പാർട്ടിൽ ചോദിച്ചിട്ടുള്ളത് ഈ ഇക്വേഷന് വേറെ ഏതെങ്കിലും മൾട്ടിപ്പിൾ ഉണ്ടോ എന്നാണ് സോ വി ടേക്ക് എക്സ് ഈക്വൾ ടു ആൽഫ എന്ന് പറയുന്നത് ഒരു റൂട്ടാണെന്ന് സപ്പോസ് ചെയ്യുക ദൻ എഫ് ഓഫ് ആൽഫ ഈക്വൾ ടു സീറോ ആൻഡ് ആൽഫ എന്ന് പറയുന്നത് അല്ല വൺ അല്ലാത്ത വേറെ ഏതോ റൂട്ടാണ് ദെൻ എഫ് ഓഫ് ആൽഫ സീറോ ആണ് എഫ് ഓഫ് ആൽഫ സീറോ ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൽഫ റേസ് ടു എൻ മൈനസ് എൻ ആൽഫ പ്ലസ് എൻ മൈനസ് വൺ ഈക്വൾ ടു സീറോ ഇനി എഫ് ഡാഷ് ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ n ഇൻ ടു അൽഫാ റൈസ് ടു എൻ മൈനസ് വൺ മൈനസ് എൻ എന്നിട്ടും ഈ എഫ് ഡാഷ് ഓഫ് ആൽഫ സീറോ ആവാനുള്ള കണ്ടീഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എൻ ഇൻ ടു അൽഫാ റൈസ് ടു എൻ മൈനസ് വൺ മൈനസ് എൻ ഈക്വൽ ടു സീറോ ദാറ്റ് ഇംപ്ലൈസ് എൻ ഇൻ ടു അൽഫാ റൈസ് ടു എൻ മൈനസ് വൺ ഈക്വൽ ടു എൻ ദെൻ എനും എന്നും ക്യാൻസൽ ചെയ്തു പോവും ബിക്കോസ് എൻ നോൺ സീറോ ആണ് അപ്പോൾ അൽഫാ റൈസ് ടു എൻ മൈനസ് വൺ ഈക്വൽ ടു വൺ എന്ന് കിട്ടും

പ്ലസ് എൻ മൈനസ് വൺ സീറോ ഇതാണ് എ ഫോഫ് ആൽഫ സീറോ എന്ന് പറഞ്ഞാൽ അൽഫ റേസ് ടു എൻ്റെ പകരം ആൽഫ കൊടുത്തു കഴിഞ്ഞാൽ ആൽഫ മൈനസ് എൻ ആൽഫ പ്ലസ് എൻ മൈനസ് വൺ ഈക്വൽ ടു സീറോ ഇതൊന്ന് ആൽഫ കണ്ടുപിടിക്കാം നമുക്ക് അപ്പോൾ ഇതൊന്ന് ആൽഫ ഔട്ട് സൈഡ് എടുക്കാം സോ വൺ മൈനസ് എൻ ഇൻ ടു ആൽഫ പ്ലസ് എൻ മൈനസ് വൺ ഈക്വൽ ടു സീറോ അപ്പോൾ വൺ മൈനസ് എൻ ഇൻറ്റു ആൽഫ ഈക്വൽ ടു വൺ മൈനസ് എൻ എന്ന് കിട്ടും സോ ആൽഫ ഈക്വൽ ടു വൺ എന്ന് കിട്ടും സോ നമ്മൾ എടുത്തത് ആൽഫ ഒരു റൂട്ടാണ് അല്ലാത്ത ഒരു റൂട്ടാണെന്ന് എടുത്തത് വിത്ത് മൾട്ടിപ്ലിസിറ്റി ഗ്രേറ്റർ ദാൻ വൺ ആയിട്ടുള്ള ഒരു റൂട്ടാണ് എടുത്തത് പക്ഷേ വി ഗെറ്റ് ആൽഫ ഈക്വൽ ടു വണ്ണ് തന്നെ കിട്ടി സോ ആൽഫ ഈക്വൽ ടു അതായത് റൂട്ട് വണ് ആകുമ്പോൾ മാത്രമേ അത് മൾട്ടിപ്പിൾ റൂട്ടാവുള്ളൂ അതായത് ഇതിന് വൺ എന്ന് പറയുന്ന ഒരേ ഒരു മൾട്ടിപ്പിൾ റൂട്ട് മാത്രമേ ഉള്ളൂ മൾട്ടിപ്ലിസിറ്റി ഗ്രേറ്റർ ദാൻ ആയിട്ടുള്ള റൂട്ട് വണ് മാത്രമേ ഉള്ളൂ എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റൂ ദൻ നെക്സ്റ്റ് വി ഹാവ് എ പ്രോബ്ലം ദറ്റ് ഈസ് വി ഹാവ് എനിക്വേഷൻ എഫ് ഓ ഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് വൺ ഓൾ സ്ക്വയർ ഇൻ എക്സ് മൈനസ് ടു ഫൈൻ ദി റൂട്ട്സ് ആൻഡ് ഇറ്റ്സ് മൾട്ടിപ്ലിസിറ്റി ഇതിൻ്റെ റൂട്ട്സ് കാണണം മൾട്ടിപ്ലിസിറ്റിയും കാണണം അപ്പോൾ റൂട്ട്സ് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ എംപ്ലോയ്സ് ഈക്വേഷൻ ഈക്വൽ ടു സീറോ ആണ് അപ്പോൾ എക്സ് ഈക്വൽ ടു വണ്ണും എക്സ് ഈക്വൽ ടു ടു രണ്ട് റൂട്ടാണുള്ളത് ദെൻ വൺ ഇൻ്റെ മൾട്ടിപ്ലിസിറ്റി കാണണം ടു ഇൻ്റെ മൾട്ടിപ്ലിസിറ്റി ഡയറക്റ്റായിട്ട് ഇവിടുന്ന് നമുക്ക് എഴുതാം വൺ ഇൻ്റെ മൾട്ടിപ്ലിസിറ്റി ടു ആണ് ടു ഇൻ്റെ മൾട്ടിപ്ലിസിറ്റി വൺ ആണ് അപ്പോൾ ആ മെത്തേഡ് വഴി ഒന്ന് ചെക്ക് ചെയ്ത് വെക്കാം അപ്പോൾ മൾട്ടിപ്ലിസിറ്റി കാണാൻ നമ്മൾ ആദ്യം ഫസ്റ്റ് ഡെറവേറ്റീവ് കാണും എക്സ് എഫ് ഡാഷ് ഓഫ് എക്സ് വി ഹ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു പ്രോഡക്റ്റ് കൂടെ അപ്ലൈ ചെയ്താൽ എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് ടു ഇൻറ്റു ടു ഇൻറ്റു എക്സ് മൈനസ് വൺ എന്ന് കിട്ടും ദെൻ എഫ് ഡാഷ് ഓഫ് വണ്ണ് കണ്ട് നോക്കാം വീഗറ്റ് ഇറ്റ് ഈസ് സീറോ നോൺ സീറോ കിട്ടുന്നവരെ ഡെറിവേറ്റീവ് ആണ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു എക്സ് മൈനസ് വണ്ണ് പ്ലസ് ടു ഇൻറ്റു എക്സ് മൈനസ് വൺ ഇൻറ്റു സോറി എക്സ് മൈനസ് വൺ പ്ലസ് ടു ഇൻറ്റു എക്സ് മൈനസ് ടു ഇപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് വൺ എന്ന് പറഞ്ഞാൽ ഈ ടേമ് സീറോവും ഈ ടേമ് സീറോവും ബാക്കി മൈനസ് ടു ഉണ്ടാവും നോൺ സീറോ അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് നോൺ സീറോ ആണ് സോ എക്സ് ഈക്വൽ ടു വൺ ഇസ് എ റൂട്ട് ഓഫ് മൾട്ടിപ്ലിസിറ്റി ടു ഓർ ഡബിൾ റൂട്ട് എന്ന് കേട്ടു ഇനി ടുവിൻ്റെ കാര്യം എഫ് ഓഫ് ടു സീറോ ആണ് എഫ് ഡാഷ് ഓഫ് ടു എഫ് ഡാഷ് ഓഫ് ടു എന്ന് പറഞ്ഞാൽ ഇവിടെ ടു കൊടുത്താൽ ഈ ടേം സീറോ ആയി പോവും ഇവിടെ ടു മൈനസ് വൺ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് വൺ എന്ന് കിട്ടും നോൺ സീറോ ആണ് സോ എക്സ് ഈക്വൽ ടു ടു ഈസ് എ മൾ റൂട്ട് ഓഫ് മൾട്ടിപ്ലിസിറ്റി വൺ ആണ് ഈസ് എ സിംപിൾ റൂട്ട് സോ അപ്പോൾ ചെക്ക് ചെയ്യാനാണ് നമ്മൾ ഡെറിവേറ്റീവ്സ് കാണുകയാണ് വേണ്ടത് ഡെറിവേറ്റീവ്സ് എല്ലാ ഡെറിവേറ്റീവ്സും കാണും അതാണ് മെത്തേഡ്

എഫ് ഓഫ് സീറോ എഫ് ഓഫ് വണ്ണ് എഫ് ഓഫ് മൈനസ് വണ്ണ് ഇതെല്ലാം അതിൻ്റെ റൂട്ടുകളാണ് ടു കൊടുക്കുമ്പോൾ എക്സിന് ടു കൊടുക്കുമ്പോൾ നമുക്ക് മൈനസ് വണ്ണ് കിട്ടും ഇത്രയാണ് തന്നിട്ടുള്ളത് ഈ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡിഗ്രി സെവൻ ആയിട്ടുള്ള ഒരു പോളിനോമിയൽ കൺസ്ട്രക്ട് ചെയ്യണം അപ്പോൾ എക്സ് ഈക്വൽ ടു സീറോയും അതുപോലെ വണ്ണും ഡബിൾ റൂട്ടാണ് അപ്പോൾ കറസ്പോണ്ടിങ് ഫാക്ടർ എക്സ് മൈനസ് വൺ സീറോ ഹോൾ സ്ക്വയറും എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ ആയിരിക്കും അതായത് എക്സ് സ്ക്വയർ എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും ഫാക്ടേഴ്സ് ആയിരിക്കും എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ ഇനി എക്സ് ഈക്വൾ ടു മൈനസ് വണ് ട്രിപ്പിൾ റൂട്ടാണ് ഇപ്പോൾ എക്സ് മൈനസ് മൈനസ് വൺ ഹോൾ ക്യൂബ് ആയിരിക്കും ഫാക്ടർ ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൺ ഹോൾ ക്യൂബ് സോ വി ക്യാൻ റൈറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൾ ടു അതിൽ മിനിമം എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് വൺ ഹോൾ ക്യൂബ് ഉണ്ടാവും അപ്പോൾ ഈ ഡിഗ്രി ഒക്കെ ഒന്ന് നോക്കുക ഇവിടെ തേർഡ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി അപ്പോൾ ത്രീ പ്ലസ് ടു പ്ലസ് ടു ആരി സെവൻ അപ്പോൾ സെവൻ ഡി സെവൻത്ത് ഡിഗ്രി ആണ് നമുക്കുള്ള പോളിനോമിയൽ അപ്പോൾ സെവൻത്ത് ഡിഗ്രി ആണ് അതുകൊണ്ട് ഇതിൻ്റെ കോവിഷ്യൻ്റ് ഇവിടെ വൺ ആണോന്ന് നമുക്ക് ഉറപ്പില്ല സോ നമ്മളൊരു കെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക കെ എക്സ് സ്ക്വയർ എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് വൺ കോൾ ക്യൂബ് ഇനി സെവൻ ഡിഗ്രി അല്ലെങ്കിൽ നമുക്കിവിടെ കെ കൊടുക്കാൻ പറ്റില്ല അതിന് പകരം ഒരു പോളിനോമിയൽ നമ്മൾ കൊടുക്കേണ്ടി വരും സം ജിയോ ഫെക്സ് എന്ന് കൊടുക്കുക നോൺ സീറോ ജിയോ ഫെക്സ് എന്ന് കൊടുക്കേണ്ടി വരും ഇവിടെ ആൾറെഡി സെവൻ നമുക്ക് കിട്ടുന്നുണ്ട് ഫാക്ടേഴ്സിൽ നിന്ന് തന്നെ സെവൻ കിട്ടുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ഒരു പോളിനോമിയൽ കൊടുക്കേണ്ട ആവശ്യമില്ല വി ഹാവ് ടു ഗിവൺ എ കോൺസ്റ്റൻ്റ് കെ നോൺ സീറോ കോൺസ്റ്റൻ്റ് കെ ഇനി കെയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം അതിനു വേണ്ടി നമ്മൾ നേരത്തെ തന്നിട്ടുള്ളത് ഫോഫ് ടു ഈക്വൾ ടു മൈനസ് വൺ എന്നുള്ള കണ്ടീഷൻ തന്നിട്ടുണ്ട് ദാറ്റ് ഇംപ്ലൈസ് ഇവിടെ എക്സിന് ടു കൊടുക്കുക ദാറ്റ് ഈസ് കെ ഇൻറ്റു ടു സ്ക്വയർ ഇൻറ്റു ടു മൈനസ് വൺ ഹോൾ സ്ക്വയർ ഇൻറ്റു ടു പ്ലസ് വൺ ഹോൾ ക്യൂബ് ഈക്വൽ ടു മൈനസ് വൺ ദാറ്റ് ഈസ് ഫോർ കെ ഇൻറ്റു വൺ ഇൻറ്റു ട്വൻ്റി സെവൻ ഈക്വൽ ടു മൈനസ് വൺ ദാറ്റ് ഇംപ്ലൈസ് കെ ഈക്വൾ ടു ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ വൺ നോട്ട് എയ്റ്റ് നീട്ടും

That is, imaginary roots of equations with real coefficients. As so we have a theorem, if an equation with real coefficients has an imaginary root a plus bi of multiplicity alpha, it has also the conjugate root a minus bi of the same multiplicity. അതർവൈസ് ഇത്തീറം ഒന്ന് ഷോർട്ടാക്കി പറഞ്ഞാൽ ഇത്രയും പറഞ്ഞാൽ മതി ഇമാജിനറി റൂട്ട്സ് ഒക്കെ ഇൻ കോഞ്ചുഗേറ്റ് പാർട്സ് ദറ്റ് ഈസ് നമുക്കറിയാവുന്ന കാര്യമാണ് കോംപ്ലക്സ് റൂട്ട് ഒക്കേഴ്സ് ഇൻ കോഞ്ചുഗേറ്റ് പേഴ്സ് എ പ്ലസ് ബി ഐ ഒരു റൂട്ടാണെങ്കിൽ എ മൈനസ് ബി ഐ ഒരു റൂട്ടായിരിക്കും ഇനി എ പ്ലസ് ഇവിടെ മൾട്ടിപ്ലിസിറ്റിയും കൂടെ ചേർത്തിട്ടാണ് റിസൾട്ട് പറഞ്ഞിട്ടുള്ളത് എ പ്ലസ് ബി ഐ എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ്റെ ഇക്വേഷൻ്റെ പ്രത്യേകത അതിൻ്റെ കോഫിഷ്യൻസ് ഒക്കെ റിയൽ ആണ് റിയൽ കോഫിഷ്യൻസ് ആണ് പക്ഷെ റൂട്ട് ഇമാജിനറി ആണ് അതായത് റിയൽ ഉള്ള ഇക്വേഷൻ്റെ ഇമാജിനറി റൂട്ട്സിനെ കുറിച്ചാണ് ഈ തിയറം പറയുന്നത് പറയുന്നത് ഇത്രയേ ഉള്ളൂ എ പ്ലസ് ബി ഐ റൂട്ട് ഓഫ് മൾട്ടിപ്ലിസിറ്റി ആൽഫ ആണെങ്കിൽ അതിൻ്റെ കോഞ്ചുഗേറ്റിനും അതും ഒരു റൂട്ടായിരിക്കും അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി എന്തായിരിക്കും ആൽഫ തന്നെ ആയിരിക്കും അതായത് വൺ പ്ലസ് ടു ഐ എന്ന് പറയുന്നത് മൾട്ടിപ്ലിസിറ്റി ത്രീ ആയിട്ടുള്ള റൂട്ട് ആണെങ്കിൽ ട്രിപ്പിൾ റൂട്ടാണെങ്കിൽ വൺ മൈനസ് ടു ഐയും മൾട്ടിപ്ലിസിറ്റി ത്രീ ആയിട്ടുള്ള ഒരു റൂട്ടായിരിക്കും ട്രിപ്പിൾ റൂട്ടായിരിക്കും തിരിച്ചും പറയാം വൺ മൈനസ് ടു ആയി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പ്രൂഫാണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി എഫ് ഒഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ എടുത്തു എ നോട്ട് എക്സ് റൈസ് ടു എൻ പ്ലസ് എ വൺ എക്സ് റൈസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ ദൻ എഫ് ഒ എക്സ് ഈക്വൽ ടു സീറോ മീൻസ് ദിസ് പോൾനോമിയൽ ഈക്വൽ ടു സീറോ അതൊരു ഇക്വേഷനാണ് വിത്ത് റിയൽ കോഫിഷൻസ് അതായത് എ നോട്ട് എ വൺ എക്സെട്ര എൻ എല്ലാം എല്ലാ എ ഐസും റിയൽ നമ്പേഴ്സാണ് ആൻഡ് എ പ്ലസ് ബി ഐ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിന്റെ ഒരു ഇമാജിനറി റൂട്ടാണ് അതായത് എഫ് ഓഫ് എ പ്ലസ് ബി ഐ എന്താണ് സീറോ ആണ് വിത്ത് മൾട്ടിപ്ലിസിറ്റി ആൽഫ ആൽഫയാണ് മൾട്ടിപ്ലിസിറ്റി അപ്പോൾ മൾട്ടിപ്ലിസിറ്റിയുടെ ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് എഴുതാൻ പറ്റും എഫ് ഓഫ് എ പ്ലസ് ബി ഐ സീറോ ആണ് എഫ് ഡാഷ് ഓഫ് എ പ്ലസ് ബി ഐയും സീറോ ആണ് എക്സെട്ര എഫ് ആൽഫ മൈനസ് വൺ ഓഫ് എ പ്ലസ് ബി ഐ സീറോ ആണ് ബട്ട് എഫ് ആൽഫ ഓഫ് എ പ്ലസ് ബി ഐ എന്താണ് നോൺ സീറോ ആണ് ഇത് മൾട്ടിപ്ലിസിറ്റി ആൽഫ ആവുന്ന ആ ഡെഫിനേഷൻ അനുസരിച്ച് എഴുതുന്നതാണ് അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എടുത്താൽ എഫ് ഓഫ് എ പ്ലസ് ബി ഐ ഈക്വൽ ടു സീറോ എംപ്ലൈസ് അതായത് എഫ് ഒഫ് എക്സിലെ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എ പ്ലസ് ബി ഐ സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എ നോട്ട് എ പ്ലസ് ബി ഐ ഹോൾ റേസ് ടു എൻ പ്ലസ് എ വൺ എ പ്ലസ് ബി ഐ ഹോൾ റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ ഈക്വൽ ടു സീറോ എന്ന് കിട്ടും ഇനി ഈ ഇക്വേഷനിൽ ഈ ഇക്കേഷിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു പോളിനോമിയലും റൈറ്റ് സൈഡിൽ സീറോ ആണ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ എല്ലാ നമ്പേഴ്സും എല്ലാ നമ്പേഴ്സിനെയും എൻ ഒഴികെയുള്ള പവർ ഒഴികെയുള്ള ബാക്കി എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ അതിൻ്റെ കോഞ്ചുഗേറ്റ് ഉണ്ട് അതായത് നമ്പേഴ്സിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യാം അപ്പോൾ എ നോട്ട് എ വൺ ഇതൊക്കെ നമ്മൾ പറഞ്ഞു റിയൽ നമ്പേഴ്സ് ആണ് എന്ന് പറഞ്ഞു അപ്പോൾ ഒരു റിയൽ നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് ഇപ്പോൾ ടു എന്ന നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് ടു തന്നെയാണ് അപ്പോൾ എ നോട്ട് എ വൺ എ എൻ ഒന്നും മാറ്റം വരില്ല എ പ്ലസ് ബി ഐനെ നമ്മൾ എ മൈനസ് ബി ഐ കൊണ്ട് റീപ്ലേസ് ചെയ്യും ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ റീപ്ലേസ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലും റീപ്ലേസ് ചെയ്യണം റൈറ്റ് സൈഡിൽ സീറോയിൻ്റെ കോഞ്ചുഗേറ്റ് സീറോ തന്നെ വരും സോ എ നോട്ട് ഇൻറ്റു എ മൈനസ് ബി ഐ ഹോൾ റേസ് ടു എൻ പ്ലസ് എ വൺ ഇൻറ്റു എ മൈനസ് ബി ഐ ഹോൾ റൈസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്രാ പ്ലസ് എ എൻ ഈക്വൾ ടു സീറോയുടെ കോഞ്ചുഗേറ്റ് സീറോ എന്ന് കിട്ടും ദാറ്റ് മീൻസ് ഇതെന്ന് പറഞ്ഞാൽ എക്സിൻ്റെ സ്ഥാനത്ത് എ മൈനസ് ബി ഐ സബ്സ്റ്റ്യൂട്ട് ചെയ്തതാണ് സോ വികറ്റ് എഫ് ഓ ഫ് എ മൈനസ് ബി ഐ ഈക്വൾ ടു സീറോ എന്ന് കിട്ടും സോ എഫ് ഓ ഫ് എ പ്ലസ് ഐ ബി എ പ്ലസ് ബി ഐ സീറോ ആണെങ്കിൽ എഫ് ഓഫ് എ മൈനസ് ബി ഐയും സീറോ ആണ് ഇനി നമ്മൾ നെക്സ്റ്റ് ഇക്വേഷൻ എടുക്കും എഫ് ഡാഷ് ഓഫ് എ പ്ലസ് ബി ഐ അപ്പോൾ നമ്മൾ എഫ് ഡാഷ് കാണും ദെൻ എഫ് ഡാഷ് ഓഫ് എ പ്ലസ് ബി ഐ സീറോ എന്നുള്ള ഇക്വേഷൻ കൺസർ ചെയ്യും ഇനി അതിലും അതിലെ ഓരോ നമ്പറും കോൺജുഗേറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യും റൈറ്റ് സൈഡിൽ സീറോ ആയിരിക്കും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും എഫ് ഡാഷ് ഓഫ് ഇതേ റിസൾട്ട് വെച്ച് എഫ് ഡാഷ് ഓഫ് എ മൈനസ് ബി ഐ ഈക്വൽ ടു സീറോ എന്ന് കിട്ടും അങ്ങനെ നമുക്ക് ഈ ഇക്വേഷൻ വരെ ഓരോന്നിനും ഇത് അപ്ലൈ ചെയ്യാം സോ വി ഗെറ്റ് എക്സെട്ര എഫ് ആൽഫ മൈനസ് വൺ ഓഫ് എ മൈനസ് ബി ഐ ഈക്വൽ ടു സീറോ എന്ന് കിട്ടും അതായത് ആൽഫ മൈനസ് വൺത്ത് ഡെറിവേറ്റീവ് വരെ സീറോ ആണ് ഇനി നമുക്ക് എ മൈനസ് ബി ഐ റൂട്ട് ഓഫ് മൾട്ടിപ്ലിസിറ്റി ആൽഫ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അത് പ്രൂവ് ചെയ്യാൻ ഒരു കാര്യം കൂടെ ചെയ്താൽ മതി എഫ് ആൽഫ ഓഫ് എ മൈനസ് ബി ഐ നോൺ സീറോ ആണ് എന്നുകൂടെ പ്രൂവ് ചെയ്താൽ മതി ബാക്കിയുള്ള കണ്ടീഷൻസ് നമുക്കിവിടെ കിട്ടി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഇക്വേഷനാണ് അതായത് എഫ് ഓഫ് സോറി എഫ് ആൽഫ ഓഫ് എ പ്ലസ് ബി ഐ നോൺ സീറോ ആണെന്ന് എടുത്തിട്ടുണ്ടല്ലോ ആ ഇക്വേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എഫ് ആൽഫ ഓഫ് എ പ്ലസ് ബി ഐ നോൺ സീറോ ആണ് അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യുക സപ്പോസ് ദാറ്റ് എഫ് ആൽഫ ഓഫ് എ പ്ലസ് ബി ഐക്കൊരു സം ക്യാപിറ്റൽ എ പ്ലസ് ബി ഐ വേർ ഇത് നോൺ സീറോ ആയതുകൊണ്ട് എയും ബിയും ഒരുമിച്ച് സീറോ ആകാൻ പാടില്ല ദാറ്റ് ഈസ് ബോത്ത് വെർ എ ആൻഡ് ബി ആർ നോട്ട് ബോത്ത് സീറോ സീറോ ആയിക്കഴിഞ്ഞാൽ ഇത് സീറോ ആവും അപ്പോൾ നമ്മുടെ ഈ കണ്ടീഷൻ തെറ്റിപ്പോവും

എയും യും നോട്ടും ബോത്ത് സീറോ ആണ് അതുകൊണ്ട് എ മൈനസ് ബി ഐ എന്താവും നോൺ സീറോ ആയിരിക്കും സോ വി ഗെറ്റ് എഫ് ആൽഫ ഓഫ് എ മൈനസ് ബി ഐ നോൺ സീറോ എന്ന് കിട്ടും ദാറ്റ് മീൻസ് എ മൈനസ് ബി ഐ ഇസ് എ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് മൾട്ടിപ്ലിസിറ്റി ആൽഫ സോ ഒരു അൽജിബ്രൈക്ക് ഇക്വേഷൻ വിത്ത് റിയൽ കോഫ്ഷൻ്റെ കോപ്ഷൻ്റ് റിയൽ ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ എഴുതാൻ പറ്റിയത് കാരണം ഓരോ നമ്പറും റീപ്ലേസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ റിയൽ ആയതുകൊണ്ടാണ് എ നോട്ടിൻ്റെ കോഞ്ചുഗേറ്റ് എ നോട്ട് തന്നെ വന്നത് എ വണ്ണിൻ്റെ കോഞ്ചുഗേറ്റ് എ വൺ തന്നെ വന്നത് സോ അതുകൊണ്ടാണ് നമുക്കിത് പറയാൻ പറ്റിയത് സോ റിയൽ കോഫിഷ്യൻസ് ഉള്ള ഏതൊരു ആൾജിബ്രായിക്ക് ഇക്വേഷിൻ്റെയും കോംപ്ലക്സ് റൂട്ടിന് ഇമാജിനറി റൂട്ട്സിന് അതിൻ്റെ കോഞ്ചുഗേറ്റ് പെയറിനും സെയിം മൾട്ടിപ്ലിസിറ്റി ആയിരിക്കും നൗ ഗെറ്റ് ഇതേ റിസൾട്ട് ഉപയോഗിച്ചിട്ട് നമുക്കൊരു കാര്യം കൺക്ലൂഡ് ചെയ്യാൻ പറ്റും എ റിയൽ ഇക്വേഷൻ ഓഫ് എൻ ഓഡ് ഡിഗ്രി ഹാസ് അറ്റ്ലീസ്റ്റ് വൺ റിയൽ റൂട്ട് ഒരു റിയൽ ഇക്വേഷൻ റിയൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റിയൽ ഉള്ള ഒരു ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ ഓഫ് ഓഡ് ഡിഗ്രി ഇതിൻ്റെ ഡിഗ്രി എന്താണ് ഓഡ് നമ്പർ ആണ് ഓഡ് ഡിഗ്രി ഓഡ് നമ്പർ ഡിഗ്രി ആയിട്ട് വരുന്ന ഏതൊരു റിയൽ ഇക്വേഷനും അറ്റ്ലീസ്റ്റ് വൺ റിയൽ റൂട്ട് ഒരു റിയൽ റൂട്ടെങ്കിലും ഉണ്ടായിരിക്കും ഈസ് ഷോർട്ടാക്കി പറഞ്ഞാൽ എ റിയൽ പോളിനോമിയൽ ഓഫ് ഡിഗ്രി ഓഡ് ഹാസ് അറ്റ്ലീസ്റ്റ് വൺ റിയൽ റൂട്ട് ഒരു റിയൽ റൂട്ട് എന്തായാലും അതിന് ഒന്നെങ്കിലും എന്തായാലും ഉണ്ടാകും അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നമ്മൾ തൊട്ട് മുമ്പ് പ്രൂവ് ചെയ്ത തിയറ തിയറുപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ആ തിയറത്തിൽ പറയുന്നത് എങ്ങനെയാണ് ഇമാജിനറി റൂട്ട്സ് ഒക്കേഴ്സ് ഇൻ കോൺജുഗേറ്റ് പേഴ്സ് എന്നാണ് അതായത് ഒരു റിയൽ ഇക്വേഷനും ഇമാജിനറി റൂട്ട് ഉണ്ടെങ്കിൽ അവ എപ്പോഴും അതിൻ്റെ കോൺജുഗേറ്റും ഒരു റൂട്ടായിരിക്കും വിത്ത് സെയിം മൾട്ടിപ്ലിസിറ്റി അതായത് ഇമാജിനറി റൂട്ട്സ് എപ്പോഴും പെയർ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക അപ്പോൾ ഇമാജിനറി റൂട്ടിൻ്റെ നമ്പർ ഒരു റിയൽ ഇക്വേഷൻ്റെ എഫ് ഒ എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അതിന് ഇമാജിനറി റൂട്ട് ഉണ്ടെങ്കിൽ ആ ഇമാജിനറി റൂട്ടിൻ്റെ നമ്പർ അല്ല ഇപ്പോഴും എന്തായിരിക്കും ഒരു ഈവൻ നമ്പർ ആയിരിക്കും കാരണം അവ പെയേഴ്സ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇമാജിനറി റൂട്ടിൻ്റെ നമ്പർ എപ്പോഴൊരു ഈവൻ നമ്പർ ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിതിനെ ടു എസ് എന്നെടുത്തു ഫോർ സം നമ്പർ എസ് ടു എസ് ഇമ ഒരു ഈവൻ നമ്പറിൻ്റെ ജനറൽ ഫോം ടു എസ് ആൻഡ് ദ നമ്പർ ഓഫ് റിയൽ റൂട്ട്സ് റിയൽ ഇത് ഇമാജിനറിയാണ് ഇനി റിയൽ റൂട്ട്സിൻ്റെ നമ്പർ നമ്മൾ ആർ എന്നെടുത്തു അപ്പോൾ ഈ ടു എസും ആറും മൊത്തം റൂട്ട്സിൻ്റെ എണ്ണം ആഡ് ചെയ്താൽ നമുക്ക് ഡിഗ്രി കിട്ടണം എൻ കിട്ടണം വേറെ എൻ ഈസ് ദ ഡിഗ്രി ഓഫ് ദി പോളിനോമിയർ ടു എസ് പ്ലസ് ആർ ഈക്വൽ ടു എൻ ഇനി ഈ ഡിഗ്രി ഓഡാണെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ടു എസ് പ്ലസ് ആർ ഒരു ഈവൻ നമ്പർ പ്ലസ് അനദർ നമ്പർ ഈക്വൽ ടു ഒരു ഓട് നമ്പർ കിട്ടണമെങ്കിൽ ഈവൻ നമ്പറിൻ്റെ കൂടെ ഒരു ഓട് നമ്പർ കിട്ടുമ്പോഴാണ് ഓട് നമ്പർ കിട്ടുക അപ്പോൾ ആറ് എന്താവണം ആർ ഷുഡ് ബി ഓഡ് ആർ ഒരു ഓട് നമ്പർ ആയിരിക്കണം അപ്പോൾ ഇതൊരു നമ്പർ ഓഫ് ആണ് അപ്പോൾ ആറിൻ്റെ മിനിമം വാല്യൂ എന്തായിരിക്കും വണ്രിക്കും ആർ ഇസ് അറ്റ്ലീസ്റ്റ് വൺ കാരണം സീറോ ആവില്ല കാരണം സീറോ ആയാൽ അതിന് റിയൽ റൂട്ട് ഇല്ലാന്നായിപ്പോവും റിയൽ റൂട്ട് റൂട്ടുണ്ട് അതിൻ്റെ നമ്പറാണ് നമ്മൾ ആറിന് എടുത്തത് സോ ആർ ഈസ് അറ്റ്ലീസ്റ്റ് വൺ എന്ന് കിട്ടും സോ എനി റിയൽ പോളിനോമിയൽ ഓഫ് ഓഡ് ഡിഗ്രി ഹാസ് അറ്റ്ലീസ്റ്റ് വൺ റിയൽ റൂട്ട് എന്ന് കിട്ടും ഹാവ് അനദർ റിസൾട്ട് എനി റിയൽ പോളിനോമിയൽ ക്യാൻ ബി ഫാക്ടറൈസ്ഡ് ഇൻ ടു റിയൽ ലീനിയർ ആൻഡ് കോഡ്രാറ്റിക് ഫാക്ടേഴ്സ് ഏതൊരു റിയൽ പോളിനോമിയലിനെയും നമുക്ക് ഒന്നുകിൽ റിയൽ ലീനിയർ ഫാക്ടേഴ്സ് ആയിട്ട് അതായത് റിയൽ നമ്പേഴ്സ് മാത്രം കോഫിഷ്യൻസ് ആയിട്ട് വരുന്ന ലീനിയർ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും അല്ലെങ്കിൽ കോഡ്രാറ്റിക് ഫാക്ടേഴ്സ് അത് പറയാൻ കാരണം റിയൽ റൂട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു ഏത് റിയൽ പോളിനോമിയൽ ഓഡ് ഡിഗ്രിക്ക് എന്തായാലും റിയൽ റൂട്ട് ഉണ്ടാവും അപ്പോൾ അതിലെങ്ങനായാലും ഒരു ഈവൻ ഫാക് സോറി ഒരു ലീനിയർ ഫാക്ടർ വരും അപ്പോൾ എ ആണ് റിയൽ റൂട്ടെങ്കിൽ എക്സ് മൈനസ് എ എന്നുള്ളൊരു ഫാക്ടർ വരും ഇനി കോംപ്ലക്സ് റൂട്ട്സ് ഇമാജിനറി റൂട്ട്സൊക്കെ കോഞ്ചുഗേറ്റ് പെയേഴ്സ് ആണ് അപ്പോൾ എ പ്ലസ് ഐ ബി ഒരു റൂട്ടാണെങ്കിൽ എക്സ് മൈനസ് എ പ്ലസ് ഐ ബി എന്ന് വരും അപ്പോൾ എ മൈനസ് ഐ ബി ഒരു റൂട്ടായിരിക്കും എക്സ് മൈനസ് എ മൈനസ് ഐ ബി അപ്പോൾ ഇതിന് ഇതൊരു ഫാക്ടറായിരിക്കും അപ്പോൾ അതിൻ്റെ ഡിഗ്രി എത്ര ആയിരിക്കും ടു ആയിരിക്കും അതായത് കോഡ്രാറ്റിക് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഡിഗ്രി പോലും നോക്കും അപ്പോൾ കോംപ്ലെക്സ് ഇമാജിനറി റൂട്ട്സ് അല്ല ഇപ്പോഴും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കോഡ്രാറ്റിക് ഉണ്ടായിരിക്കും റിയൽ റൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ലീനിയർ ഫാക്ടേഴ്സും എഴുതാൻ പറ്റും എഴുതാൻ പറ്റും അപ്പോൾ എ റിസൾട്ട് അങ്ങനെയാണ് വരുന്നത് എനി റിയൽ പോളിനോമിയൽ ക്യാൻ ബി ഫാക്ടറൈസ്ഡ് ഇൻ ടു റിയൽ ലീനിയർ ആൻഡ് ക്വാഡ്രാറ്റിക് ഫാക്ടേഴ്സ് അതിൻ്റെ പ്രോബ്ലംസ് ഉണ്ട് നമുക്ക് വി ഹാവ് ഫാക്ടറൈസ് ഇൻ ടു റിയൽ ലീനിയർ ആൻഡ് ക്വാഡ്രാറ്റിക് ഫാക്ടേഴ്സ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എക്സ് റൈസ് ടു ഫോർ പ്ലസ് ഫോർ എക്സറൈസ് ടു ഫോർ പ്ലസ് ഫോർ ഈ പോളിനോമിയലിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം ലീനിയർ ഫാക്ടേഴ്സും കോട്രാക്റ്റിക് പോ ഫാക്ടേഴ്സും ആയിട്ട് ഫാക്ടറൈസ് ചെയ്യണം അപ്പോൾ എക്സ് റൈസ് ടു ഫോർ പ്ലസ് ഫോറിനെ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് ടു ഹോൾ സ്ക്വയർ മൈനസ് ഫോർ എക്സ് സ്ക്വയർ എന്ന് എഴുതാം അല്ലേ എക്സ് സ്ക്വയർ പ്ലസ് ടു ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു ഫോർ പ്ലസ് ഫോർ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എന്നാണ് വരിക അപ്പോൾ ഇതിലെ ഈ രണ്ട് ടേം മാത്രമേ നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ളൂ അപ്പോൾ ഈ ടേം മൈനസ് ചെയ്തു പോകണം അപ്പോൾ ഇങ്ങനെ എഴുതാം ഇനി ഇതിനെ എക്സ് സ്ക്വയർ പ്ലസ് ടു ഹോൾ സ്ക്വയർ മൈനസ് ഫോർ എക്സ് സ്ക്വയറിന് ടു എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അപ്പോൾ ഇതൊരു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലാണ് സോ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിൽ എഴുതാം അപ്പോൾ എ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ടു ആണ് ബി എന്ന് പറയുന്നത് ടു എക്സ് ആണ് ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് ടു പ്ലസ് ടു പ്ലസ് ടു എക്സ് അല്ലേ പ്ലസ് ടു എക്സ് ഇൻറ്റു എക്സ്ക്വയർ പ്ലസ് ടു മൈനസ് ടു എക്സ് ഒന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് ടു അപ്പോൾ എക്സ്ക്വ എക്സ്രൈസ് ടു ഫോർ പ്ലസ് ഫോറിന് നമുക്ക് രണ്ട് കോഡ്രാറ്റിക് പോളിനോമിയൽസിൻ്റെ കോഡ്രാറ്റിക് റിയൽ കോഡ്രാറ്റിക് പോളിനോമിയൽസിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതാൻ പറ്റും നാവു നെക്സ്റ്റ് എക്സ് റേസ് ടു സിക്സ് മൈനസ് വൺ ഫോർ ത് ഓസ്റ്റിൻ എക്സ് റേസ് ടു സിക്സ് മൈനസ് വൺ എക്സ് റേസ് ടു സിക്സ് മൈനസ് വണ്ണിനെ നമുക്ക് എക്സ് റേസ് ടു സിക്സിനെ എക്സ് സ്ക്വയർ ഓൾ ക്യൂബ് എന്ന് എഴുതാം മൈനസ് വൺ അപ്പോൾ ഇതൊരു എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഫോമിലാണ് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഇൻ ടു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ് അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ എയുടെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ ആണ് ബിയുടെ സ്ഥാനത്ത് വണ്ണാണ് അപ്പം എക്സ് സ്ക്വയർ മൈനസ് വൺ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് സോറി എക്സ് റൈസ് ടു ഫോർ പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ സ്ക്വയർ എക്സ് റൈസ് ടു ഫോർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൺ എന്ന് എഴുതാം അപ്പം എക്സ് സ്ക്വയർ മൈനസ് വണ്ണിനെ എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് മൈനസ് വണ് എന്ന് എഴുതാം ഇവിടെ എക്സ് റൈസ് ടു ഫോർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ഇനി ഇതിനെ ഒന്ന് മാറ്റി എഴുതാം നമുക്ക് അതിനെ എക്സ് പ്ലസ് വണ് ഇൻറ്റു എക്സ് മൈനസ് വൺ ഇൻറ്റു ഇതിനെ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൺ ഹോൾ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം അപ്പോൾ എന്ത് കിട്ടും എക്സ് റൈസ് ടു ഫോർ പ്ലസ് ടു എക്സ് സ്ക്വയർ പ്ലസ് വണ് എന്ന് കിട്ടും ഇതാണ് ഇതൊന്ന് കിട്ടുക അപ്പോൾ എക്സ് റൈസ് ടു ഫോറുണ്ട് നമ്മുടെ അടുത്ത് വണ് ഉണ്ട് ടു എക്സ് സ്ക്വയർ ഇല്ല ഒരു എക്സ് സ്ക്വയർ ഉള്ളു അത് മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈനസ് എക്സ് സ്ക്വയർ കൊടുത്തത് സോ വി ഗെറ്റ് എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൺ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിനെ നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിൽ എഴുതിയാൽ എ പ്ലസ് ബി എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നെഴുതാം സോ എക്സ് റേസ് ടു സിക്സ് മൈനസ് വണ്ണിനെ എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് മൈനസ് വൺ ഇതിൽ ഇത് രണ്ടും ലീനിയർ ഫാക്ടേഴ്സാണ് എക്സ് സ്ക്വയർ പ്ലസ് വൺ പ്ലസ് എക്സ് വേണമെങ്കിൽ ഇത് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് വൺ കോഡ്രാക്റ്റിക് പോറിനോമിയേഴ്സ് ആണ് അപ്പോൾ ലീനിയർ ഫാക്ടേഴ്സിൻ്റെയും കോഡ്രാക്റ്റിക് ഫാക്ടേഴ്സിൻ്റെയും പ്രോഡക്റ്റായിട്ട് എഴുതാൻ പറ്റും ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും ഇനി ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എക്സ് റൈസ് ടു ഫോർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൺ അതിവിടെ വരുന്നുണ്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ ഫാക്ടറൈസേഷനാണ് നമ്മൾ ഈ ലാസ്റ്റ് എഴുതിയ രണ്ടെണ്ണം വരുന്നത് അതുപോലെ തന്നെ എക്സ് റൈസ് ടു എക്സ് പ്ലസ് വണ്ണും ഇതേപോലെ നമുക്ക് ചെയ്യാവുന്നതാണ് അവിടെ എക്സ് ക്യൂബ് സോറി എക്സ് സ്ക്വയർ ഓൾ ക്യൂബ് പ്ലസ് വൺ അതായത് എ പ്ലസ് ബി എ ക്യൂബ് പ്ലസ് ബി ക്യൂബാണ് വരിക എ പ്ലസ് ബി ഇൻ ടു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഫോമിൽ വരും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫാക്ടറായിട്ടാണ് എക്സ് റൈസ് ടു ഫോർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൺ വരുന്നത് സോ വി ഹവ് അനദർ പ്രോബ്ലം ദാറ്റ് ഈസ് സോൾവ് ദി ഇക്വേഷൻ എക്സ് റൈസ് ടു ഫോർ മൈനസ് ടു എക്സ് ക്യൂബ് പ്ലസ് സിക്സ് എക്സ് സ്ക്വയർ പ്ലസ് ട്വൻറ്റി ടു എക്സ് പ്ലസ് തേർട്ടീൻ ഈക്വൽ ടു സീറോ ഹാവിംഗ് ദി റൂട്ട് ടു പ്ലസ് ത്രീ ആയി ടു പ്ലസ് ത്രീ ആയി ഒരു റൂട്ടാണ് തന്നുള്ള ഒരു ഫോർത്ത് ഡിഗ്രി ഇക്വേഷൻ ആണ് ബാക്കി റൂട്ട്സ് കണ്ടുപിടിക്കണം അതായത് ബാക്കി മൂന്ന് റൂട്ട്സ് കൂടെ ഉണ്ടാവും അപ്പോൾ ടു പ്ലസ് ത്രീ ആയി ഒരു റൂട്ടാണ് ഇമാജിനറി റൂട്ടാണ് ഇക്വേഷൻ ഈസ് ഇക്വേഷൻ ഈസ് എക്വേഷൻ വിത്ത് റിയൽ കോഫിഷൻസ് സോ

Plus 13 is a factor. ഫാക്ടർ അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് പ്ലസ് തേർട്ടീൻ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ്റെ ഒരു ഫാക്ടറാണ് ഇനി ബാക്കിയുള്ള ആ ഫാക്ടർ സെക്കൻഡ് ഡിഗ്രി ഉള്ളൂ അപ്പോൾ ഇനി ഫോർത്ത് ഡിഗ്രി ആവണം അപ്പോൾ ഇനി ഒരു സെക്കൻഡ് ഡിഗ്രി ഫാക്ടർ കൂടെ കിട്ടണം അതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നിട്ടുള്ള ഇക്വേഷനെ ഈ ഫാക്ടർ കൊണ്ട് എക്സ്ക്വയർ മൈനസ് ഫോർ എക്സ് പ്ലസ് തേർട്ടീൻ കൊണ്ട് ഡിവൈഡ് ചെയ്യ മെത്തേഡ് ഓഫ് ഡിറ്റാച്ച്ഡ് കോഫിഷൻസ് ആണ് ഉപയോഗിക്കുന്നത് ഡിവിഡൻറ്റും ഡിവൈസറും എഴുതണം അതിൻ്റെയൊക്കെ ഓപ്ഷൻ്റെ വൺ മൈനസ് ടു സിക്സ് ട്വൻറ്റി ടു തേർട്ടീൻ എല്ലാ ഓപ്ഷൻസും പ്രസൻ്റ് ആണ് ഡിവൈസറിൻ്റെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ് എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് മൈനസ് തേർട്ടീൻ സോ വൺ മൈനസ് ഫോർ തേർട്ടീൻ ഇനി വണ്ണ് വരാൻ വണ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം സോ വൺ മൈനസ് ഫോർ തേർട്ടീൻ ബൈ സബ്ട്രാക്റ്റിങ് വി ഗെറ്റ് ടു മൈനസ് സെവൻ ട്വൻറ്റി ടു എഴുതി ദെൻ ടു കിട്ടാൻ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ടു മൈനസ് എയ്റ്റ് ട്വൻറ്റി സിക്സ് സോ വി ഗെറ്റ് ആഡ് ചെയ്യുമ്പോൾ വൺ മൈനസ് ഫോർ തേർട്ടീൻ കിട്ടും ദെൻ അഗെയിൻ വണ്ണ് കിട്ടണം സൊ വണ്ണ് കിട്ടാൻ വണ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എഴുതുന്നുണ്ട് വൺ മൈനസ് ഫോർ തേർട്ടീൻ ആയിരുന്നു വണ്ണ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും വൺ മൈനസ് ഫോർ തേർട്ടീൻ

നമ്മൾ ഡിവൈഡ് ചെയ്തത് എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് പ്ലസ് തേർട്ടീൻ കൊണ്ടാണ് കോഷ്യൻ്റ് കിട്ടിയത് എക്സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് വണ് റിമൈൻഡർ സീറോ അപ്പോൾ ഇത് എഴുതണമെന്നില്ല ഓക്കെ എങ്ങനെ എഴുതാൻ പറ്റും അപ്പോൾ ഇത് ഈക്വൽ ടു സീറോ ഇതിൻ്റെ റൂട്ടാണ് കണ്ട് ദാറ്റ് ഇംപ്ലൈസ് ദിസ് പ്രോഡക്റ്റ് ഈക്വൽ ടു സീറോ ഇതിൽ ഈ പ്രോഡക്റ്റ് സീറോ ആവും സെക്കൻഡ് പ്രോഡക്റ്റ് സീറോ ആവും അപ്പോൾ ഇതിൻ്റെ റൂട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ടു പ്ലസ് ത്രീ ആയും ടു മൈനസ് ത്രീ ഇനി ഇതിൻ്റെ റൂട്ട് കൂടെ കണ്ടാൽ നമുക്ക് ടോട്ടൽ റൂട്ട്സ് കിട്ടും എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് വൺ ഈക്വൽ ടു സീറോ ഇതെന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ ഈക്വൽ ടു സീറോ സോ എക്സ് ഈക്വൽ ടു മൈനസ് വൺ മൾട്ടിപ്ലിസിറ്റി ടു ആണ് ഡബിൾ റൂട്ടാണ് രണ്ട് തവണ വരും ദറ്റ് ഈസ് എക്സ് ഈക്വൽ ടു മൈനസ് വൺ മൈനസ് വൺ ടു പ്ലസ് ത്രീ ആയി ആൻഡ് ടു മൈനസ് ത്രീ ആയി ആർ ദി Roots of the given equation x raised to 4 minus 2x cube plus 6x square plus 22x plus 13 equal to 0. Thank you.